തെറ്റ് ചെയ്യുന്ന വിഭാഗങ്ങൾ നാല് വിഭാഗമുണ്ട്. എത്ര വിഭാഗമുണ്ട്? നാല് വിഭാഗമുണ്ട് തെറ്റ് ചെയ്യുന്നവർ. ഒന്ന്, തെറ്റ് ചെയ്യുന്നതിൽ ദുഃഖിക്കുന്നവരുണ്ട്. തെറ്റ് ചെയ്തു പോയി, പടച്ചറമ്പെ അറിയാതെ കള്ളു കുടിച്ചു പോയി, ലഹരി നുണഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്തു പോയല്ലോ അള്ളാഹുവെ, ദുഃഖിക്കുന്നവർ. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ, അത് രക്ഷയുടെ ഒരു മാർഗമാണ്. കാരണം തൗബയുടെ നിബന്ധനകൾ നാലെണ്ണമാണ്. അതിലൊന്നാണ് അത്തൗബത്തു അന്നദം, എന്ത് ഖേദമുണ്ടാവുക. اطلب مطابا بالندامة مقلعا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق العدم ولهذه الأركان فرعا وكملا ആദ്യം ഉണ്ടാകേണ്ടത് ഖേദം തന്നെയാണ്. അത് ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. രണ്ടാമതാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഒഴിഞ്ഞു നിൽക്കുക. തൗബയുടെ നിബന്ധനകൾ നാലാണ്. തൗബയുടെ നിബന്ധനകൾ നാല്. തെറ്റ് ചെയ്യുന്ന കൂട്ടർ എത്ര? നാല്. തെറ്റ് നാല് വിഭാഗത്തിലുണ്ട്. തൗബയുടെ നിബന്ധനകൾ നാലുണ്ട്. അതായത് ഒന്ന്, ഖേദം; രണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഒഴിഞ്ഞു നിൽക്കുക; മൂന്നാമത്തത്, മേലിൽ തെറ്റ് ചെയ്യുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. ഇനി ആ തെറ്റിലേക്ക് ഞാൻ പോകൂല എന്ന് ഉറപ്പിക്കുക. ഇനിയുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇനി ആ തെറ്റിയൂല എന്ന് ഉറപ്പിക്കാം. മൂന്നെണ്ണം. ഇത് മൂന്നും ആയാൽ തൗബ നസൂഹാവും. ഒരെണ്ണം കൂടി കൂടിച്ചേരണം. ഏതാണത്? സൃഷ്ടികളോടുള്ള ബാധ്യതയാണ് എങ്കിൽ അത് അവരെ കണ്ട് പൊരുത്തപ്പെടിക്കണം. പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. ചീത്ത വിളിച്ചാണെങ്കിൽ അവരെ കണ്ടിട്ട് ഞാൻ ഇന്നാളെ ഇങ്ങനെ സംസാരിച്ചു വരുന്നു, പൊരുത്തപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം. എന്തെങ്കിലും ഏഷനിയോ വരദൂഷണോ ഭീഷണിയൊക്കെ മുഴക്കുകയാണെങ്കിൽ അവരെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? പൊരുത്തപ്പെടിക്കണം. ഇല്ലെങ്കിൽ റമദാനൊന്നും ഒരു ഗുണവും ഉണ്ടാവില്ല. നോമ്പ് വെറുതെ പിടിക്കാം, വെറുതെ ഉദരവ്യായാമം നടത്താം, യാതൊരു പ്രയോജനവും ഇല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ പറഞ്ഞ നാല് ഘടകങ്ങൾ കൂടിച്ചേരണം. ഒന്നേതാണ്? ഖേദം, ചെയ്തു പോയ തെറ്റിനെ തൊട്ട്. രണ്ടാമത്, ചെയ്തു പോയ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മൂന്നാമത്തത്, മേലിൽ ഇനി ആ തെറ്റ് ചെയ്യുകയില്ല. ഉദാഹരണം, കള്ളു കുടിച്ചാണ് അല്ലെങ്കിൽ ഭർത്താവുമായി വഴക്കടിച്ചതാണ്, അപ്പൊ അതിൽ ഖേദിച്ചു, ആ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു, ഇനി ഒരിക്കലും പടച്ചിറപ്പ് ഞാനത് ഉണ്ടാവില്ല, ഭാര്യ ഞാൻ ഇന്നാൾ പ്രശ്നം ഉണ്ടായപ്പോ അവളുമായിട്ട് വഴക്കടിച്ചു, അവളെ ഞാൻ അടിച്ചു, പടച്ചിറപ്പ് ഇനി ഞാൻ അങ്ങനെ ഉണ്ടാവൂല എന്ന് ഭർത്താവ് എന്ത് ചെയ്യും? ദൃഢനിശ്ചയം ചെയ്തു. കള്ളു കുടിച്ചതാണ്, ഇനി അങ്ങനെ ചെയ്യൂല എന്ന് ദൃഢനിശ്ചയം ചെയ്തു. സൃഷ്ടികളുമായിട്ടുള്ളതാണ് എങ്കിൽ നാലാമത്തത്, അവരെ കണ്ട് പൊരുത്തപ്പെടിയിക്കണം. ഈ നാല് നിബന്ധനകൾ മേളിച്ചെങ്കിലേ തൗബ തൗബയാവുള്ളൂ. അതിനാണ് നസൂഹായ തൗബ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തെങ്കിലേ വൻ പാപങ്ങൾ പൊറത്തുകയും ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള നേരത്തെ പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്? വൻ പാപങ്ങൾ പൊറുക്കാൻ ഈ പറഞ്ഞ നാല് ഘടകങ്ങൾ വരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു വരുന്ന ഇതിലേക്കാണ്. തെറ്റുകൾ നാല് രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. ഒന്ന്, ദുഃഖിക്കും, ചെയ്തു പോയ തെറ്റിനെ തൊട്ട് ദുഃഖിക്കും. രണ്ടാമത്, ചെയ്തു പോയ തെറ്റിനെ കൊണ്ട് സന്തോഷിക്കും. അങ്ങനത്തെ ചില ആളുകളുണ്ട്, ഒരു തെറ്റ് ചെയ്യാൻ പറ്റിയാൽ സന്തോഷിക്കുക. ഉദാഹരണം പറയാം, ഒരാൾക്ക് സിനിമ ഭയങ്കര പ്രിയാണ്, അങ്ങനെ പ്രിയായി, ഭയങ്കര ഇഷ്ടമാണ്, അതിനുള്ള അവസരങ്ങളൊക്കെ അവൻ കിട്ടും. കിട്ടുന്നതൊക്കെ ടെലഗ്രാമിന് വഴി കൂട്ടുകാരും മുഖേന എല്ലാം കറക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് പുതിയ പടമൊക്കെ ഇറങ്ങിയത്, വടച്ചിറപ്പേ ആകെ പെട്ടുപോയല്ലോ, പ്രീസ്റ്റ് കാണണമെന്ന് പറ്റിയില്ല വടച്ചിറപ്പേ. അങ്ങനെ ഇവൻ ഒരു കൂട്ടുകാരനുമായിട്ട് അവൻ പറഞ്ഞടാ, നമുക്ക് എന്ത് ചെയ്യാം, നോമ്പ് തുറക്കുന്ന സമയത്ത് പതുക്കെ പോയി തിയേറ്ററിൽ പോയി ആ പടം കാണാം. അവൻ, നീ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ഞാൻ എടുത്തരാം. അപ്പൊ ഇവൻ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കൂട്ടുകാരൻ ഒപ്പിച്ചു കൊടുത്തു. ഇവനുമായിട്ട് നേരെ പടം പോയി കണ്ടു. കണ്ടു കഴിയുമ്പോൾ ഇവനൊരു സന്തോഷം മനസ്സിൽ വരിക. കാരണം എന്താ? എന്താ കാര്യം? സന്തോഷം വരിക. കാരണം ഈ പടം കാണാൻ പറ്റിയല്ലോ, റാഹത്തെ ഒരുപാട് ആഗ്രഹമായിരുന്നു മനസ്സിൽ. കാരണം ഇവന് ഷൈത്താനീസ് ഓൾറെഡി ഉണ്ട്, പിശാച് ഓൾറെഡി കടക്കാൻ. അതുകൊണ്ട് ഇവൻ ഈ തെറ്റ് ചെയ്തതിൽ സന്തോഷിക്കാൻ എല്ലാ ദിവസവും ക്വാർട്ടർ അടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. നോമ്പ് വന്നോടി ഇങ്ങനെ മുടങ്ങിക്ക. അപ്പൊ ഒരുത്തം പറഞ്ഞടേ, ഇപ്പുറത്തെ സൈഡില് ആ റബ്ബർ തോട്ടത്തിന്റെ ഇടയിൽ ചെറിയ പരിപാടിയുണ്ട്, ഔറാദുണ്ട്, അങ്ങോട്ട് വന്നാ കൂടാ. അവിടെ ഉണ്ടോ എന്റെ പൈസ? അപ്പൊ രാത്രിയിൽ അവിടെ പോയി വെക്ക, റബ്ബർ തോട്ടത്തിന് ഇടയിൽ നിന്ന് വെക്ക, അടിച്ചിട്ട് കിറങ്ങി വെക്ക, ആചാര് വെക്ക വരിക. അപ്പൊ ആചാർ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ്? ഒരു സന്തോഷമാണ്. ചൈത്താനീയത്താണെങ്കിൽ പോലും സന്തോഷം. എന്താ കാര്യം? അടിക്കാൻ പറ്റിയല്ലേ, നല്ല സന്തോഷം. അപ്പൊ തെറ്റ് ചെയ്തതിന്റെ മേലിൽ സന്തോഷിക്കുന്ന ആളുകൾ അതുണ്ടാവും. ഒന്ന്, തെറ്റിയതിന്റെ മേൽ ദുഃഖിക്കുക; രണ്ടാമത്, തെറ്റിയതിന്റെ മേൽ സന്തോഷിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം, തെറ്റുകൾ ആവർത്തിക്കുന്ന ആളുകൾ. ശ്രദ്ധിക്കണേ, തെറ്റുകൾ ആവർത്തിക്കുന്ന ആളുകളുണ്ട്. ഒരു തെറ്റ് ഒരു വട്ടം ചെയ്യല്ല, പിന്നെയും 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 ചെയ്യാം. അങ്ങനെയുണ്ട്, തെറ്റിരിക്കുന്ന കൂട്ടത്തിൽ ധാരാളം ആളുകൾ അങ്ങനെയുണ്ട്.
ഇത്രയും ആളുകൾ വ്യഭിചരിക്കുന്നവർ വിചാരം അധികരിപ്പിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു, കള്ളുകുടിക്കുന്നവർ അതിന്റെ പുറകെ തന്നെ നിൽക്കുന്നു, ആവർത്തിക്കുന്നവർ ഭാര്യയുമായി ഭർത്താവുമായി വഴക്കടിക്കുന്നവർ അത് ആവർത്തിക്കുന്നു, മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നവർ വൻ പാപത്തിൽ പെട്ടതാണെന്ന് അറിഞ്ഞിട്ട് പോലും ആവർത്തിച്ചുകൊണ്ട് നിലകൊള്ളുന്നവർ വലിയ പാതകമല്ലേ? വലിയ പാതകം. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൈസ സഗീറും ബിസഗീരിൻ മലിസറാർ, സ്ഥിരമായി ചെയ്യുന്ന ഒരു ചെറിയ തെറ്റുകുറ്റവും അത് ചെറുതല്ല, ചെറുതല്ല. സ്ഥിരമായി ചെയ്യുന്ന ഒരു ചെറിയ കുറ്റവും അത് ചെറുതല്ല. ഒരാൾ ചെറിയ തെറ്റാ ചെയ്യുന്നത്, പക്ഷെ അത് സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ അതെന്തല്ല, ചെറിയ കുറ്റമല്ല, വൻ പാപമായി എഴുതും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വൻ പാപം എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്ന പോലെ, വ്യഭിചരിക്കുന്നത് പോലെ, സിഹർ ചെയ്യുന്നത് പോലെ, മാരണ ചെയ്യുന്നത് പോലെ, കൊല നടത്തുന്നത് പോലെ ഒക്കെ ഉൾപ്പെടും. എന്ത്, ഒരു ചെറിയ തെറ്റിന്മേൽ സ്ഥിരമായി ചെയ്തു പോന്നാൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ലൈസ സഗീറും ബിസഗീരിം മഅലിസറാർ, സ്ഥിരമായി ചെയ്തതാകുന്ന ഒരു പ്രവർത്തനം അത് ചെറുതാണ് എങ്കിൽ അത് ഒരിക്കലും ചെറുതായി അള്ളാഹു ഗണിക്കുകയില്ല. വലൈസ കബീറത്തും ബികബീറത്തിൻ മഅൽ ഇസ്തിഗ്ഫാർ, ഒരാൾ വലിയ പാതകം ചെയ്യുന്നുണ്ട്, ആ വലിയ തെറ്റ് തന്നെ അവൻ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടാണ് നടത്തുന്നത് എങ്കിൽ അതും ഒരു വലിയ പാതകമല്ല. ഒരാൾ വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്, തെറ്റ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യ, ഒരു പത്താം സ്തോഫറുള്ളിയേക്ക് ഒരാളെ കൊല നടത്തി, കൊലപാതകം ചെയ്തിട്ട് അടച്ചറപ്പെ ചെയ്തു പോയി, കഴിഞ്ഞു. അങ്ങനെയല്ല, അസ്തോഫറുള്ള ചെല്ലണ്ട എന്നല്ല, മറിച്ച് അവൻ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. ഈ തെറ്റിന്റെ മേൽ സ്ഥിരമായി ചെയ്തുകൊണ്ട് തന്നെ സ്ഥിരമായി ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുകയാണ്, എന്നിട്ട് വലിയ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് ഇസ്തിഗ്ഫാറും ചെല്ലുന്നു. അപ്പൊ റബ്ബിനെ കളവാക്കുകയാണ്, റബ്ബിനെ മോശക്കാരനാക്കുകയാണ്, അവന്റെ ആ ഇസ്തിഗ്ഫാർ കൊണ്ട് അവൻ നന്നാകുന്നില്ല. ഇത് നമ്മളിൽ ധാരാളം ആളുകൾ ചെയ്യുന്നതാണ്, വലിയ തെറ്റൊക്കെ ചെയ്യുന്നുണ്ട്, വ്യഭിചരിക്കുന്നുണ്ട്, കള്ളു കുടിക്കുന്നുണ്ട്, എന്നിട്ട് റമദാൻ ആകുമ്പോ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഇസ്തിഗ്ഫാറിൽ റമദാൻ കഴിയുമ്പോ പെരുന്നാളിൽ നിന്ന് വീണ്ടും പഴയതുപോലെ. വലൈസത്ത് കബീറത്തും ബികബീറത്തിൻ മഅൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത് നിലകൊള്ളുന്നതാകുന്ന ആളുകളെ തന്നെ വീണ്ടും വീണ്ടും വലിയ തെറ്റുകൾ ചെയ്താൽ അതവന് വലിയ നഷ്ടം തന്നെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പം തെറ്റുകൾ ആവർത്തിക്കുന്ന വിഭാഗം മൂന്നാമത്തത്, അതാണ് നാലാമത്തതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. എന്ത്, തെറ്റ് ചെയ്തിട്ടത് പരസ്യപ്പെടുത്തുന്നു. സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് സ്റ്റാറ്റസ് വീഡിയോ വെക്കുക, തിയേറ്ററിൽ ഇരുന്നതും അവിടെ ഇരുന്നതും അതിന്റെ എല്ലാ സംഭവങ്ങളും. നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട, നമ്മുടെ കൗമിൽപ്പെട്ട ആളുകളുടെ ആരെയും പറയുന്നു, ഞാൻ ഇന്നലെ പോയി അത് കണ്ടു ദാഹത്തായിട്ട്. നമ്മളിതിൽ ഭാഗമാക്കായി 550 കോടിയിൽ എന്റേതാകുന്ന ചില്ലറ പൈസയും കൂടി ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ അഹന്ത വെച്ചുകൊണ്ട് പരസ്യപ്പെടുത്തുന്നവർ ഒരു കാലഘട്ടത്തിൽ തെറ്റ് ചെയ്താൽ മറച്ചു വെക്കുന്ന ആളുകളായിരുന്നു. വിശുദ്ധമായ റമദാനിൽ ഒരു തെറ്റ് ചെയ്യാൻ മടിക്കുന്നവരായിരുന്നു, അഥവാ ഒരു തെറ്റ് ചെയ്താൽ പോലും പരസ്യമാക്കാതെ ഗോപ്യമാക്കി വെക്കുന്നവനായിരുന്നു. ഇന്ന് പരസ്യമായി ഹോട്ടലുകൾ കയറിയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുവാനും, പരസ്യമായി നടു റോഡുകൾ വെച്ചുകൊണ്ട് ചുംബന സമരം നടത്താനും, പരസ്യമായി വിശുദ്ധമായ റമദാനിൽ പോലും തിയേറ്ററിൽ പോയിരുന്നു കൊണ്ട് പടം കണ്ടിട്ട് അവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് വീഡിയോ സ്റ്റാറ്റസുകൾ വെച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കാനും ഒക്കെ സമൂഹം തയ്യാറാകുന്നുണ്ട് എങ്കിൽ ആദരവായ പ്രവാചകന്റെ ഒരു അധ്യാപനം അവന്റെ കാതിൽ കുറിച്ചിടണം. എന്നാണ് റസൂലുള്ള പറഞ്ഞത്? എന്റെ ഉമ്മത്തിലുള്ളതാകുന്ന സർവർക്കും അല്ലാഹു മാപ്പ് ചെയ്യുന്നതാണ്, മാപ്പ് ചെയ്യുന്നതാണ്. ഇല്ലൽ മുജാഹിരീൻ, പരസ്യമായി തെറ്റ് ചെയ്യുന്നവരൊഴികെ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പരസ്യമായി തെറ്റ് ചെയ്യുന്നവരൊഴികെ ബാക്കിയുള്ളതാകുന്ന സർവർക്കും അല്ലാഹു മാപ്പ് ചെയ്യുമേ. ആരാണ് പരസ്യമായി തെറ്റ് ചെയ്യുന്നവരെയുമോ, ആദരമായ പ്രവാചകനെ പറയുകയാണ്, രാത്രിയിൽ ആരും അറിയാതെ രഹസ്യമായി അവൻ തെറ്റ് ചെയ്യുകയാണ്, അല്ലാഹും അവന് മാത്രമായി അറിഞ്ഞിട്ടുള്ളത് രഹസ്യമായ തെറ്റ്. എന്നിട്ട് നേരം വെളുക്കുമ്പോ അവൻ വിളിച്ചു പറയുകയാണ്, ഇന്നി അമലത്തുൽ ബാരിഹത്ത കഥ ഞാൻ ഇന്നാലിന്ന തെറ്റൊക്കെ ഇന്നലെ രാത്രി ഞാൻ ചെയ്തവനാണ് എന്ന് സോഷ്യൽ മീഡിയ വഴിയോ കൂട്ടുകാരോടോ വിളിച്ചു പറയുന്നവരെ, നാട്ടുകാരോട് വെളിപ്പെടുത്തുന്നവരെ, തെറ്റുകൾ മറച്ചു വെക്കാനുള്ളതാണത് മറച്ചു പിടിക്കാതെ പരസ്യപ്പെടുത്താൻ പോലും മടിയില്ലാതെ ഉളുപ്പില്ലാതെ നിലകൊള്ളുന്നവരെ, അവന്റെ ഹൃദയത്തിൽ ഈമാൻ അണിമണി തൂക്കം പോലുമില്ല, പരിപൂർണമായി നഷ്ടപ്പെട്ടു
പെട്ടു പോയതിന്റെ പേരിലാണ് അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത്. അവൻ ഒഴികെ ബാക്കിയുള്ള സർവർക്കും അല്ലാഹു സർവ തെറ്റുകളും പുറത്തു കൊടുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി പഠിച്ചു വെക്കേണ്ട പാഠമാണ്. പാഠമാണ് ഇന്ന് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, പരസ്യമായി വിചരിക്കുന്നു എന്ന് മാത്രമല്ല, പരസ്യമായി തിയേറ്ററിൽ പോകുന്നു എന്ന് മാത്രമല്ല, പരസ്യമായി കള്ളു കുടിക്കുന്നു എന്ന് മാത്രമല്ല, പരസ്യമായി നിസ്കരിക്കാതിരിക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ നിസ്കരിക്കാത്തവനാണ്, ഞാൻ നിരീശ്വരവാദിയാണ്, ഞാൻ യുക്തിവാദിയാണ്, ഞാൻ മുസ്ലിമല്ല എന്ന് പരസ്യപ്പെടുത്തുന്ന മുസ്ലിം സഹോദരിമാര് പോലും മലപ്പുറം ജില്ലയിൽ നിന്ന് എത്രയോ സഹോദരിമാര്, അത്തരത്തിലുള്ളതാകുന്ന സഹോദരിമാര് നേർക്കുനേരെ നമ്മൾ കാണുകയല്ലേ, കാണുകയല്ലേ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ. അല്ലാ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയം വല്ലാത്ത പ്രയാസമാണ്, പ്രയാസമാണ്. ഈമാനില്ലാതെ ചത്തുപോകുന്ന രംഗമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇന്നമത് തൗബത്തു അലല്ലാഹ് ലില്ലദീന യഅ്മലൂന സൂഅ ബിജഹാല ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ആരുടെ തൗബയാണ് പടച്ച റബ്ബ് സ്വീകരിക്കുന്നത്, ആരുടെ തൗബയാണ് പടച്ച റബ്ബ് സ്വീകരിക്കുന്നത്. കുറ്റമാറയിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, പാതിരാത്രി സമയത്ത് മോശപ്പെട്ട സംസ്കാരങ്ങൾ വാരിപ്പുണർന്ന് സ്വന്തം മാതാപിതാക്കൾ പോലും അറിയാതെ തൻ്റെതാകുന്ന കൂട്ടുകാരിൽ നിന്ന്, ആരിൽ നിന്നാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്നൊരു അപേക്ഷ വരുന്നത്, മെസ്സഞ്ചറിലൂടെ ഒരു ചാറ്റ് വരുന്നത്, എന്തെങ്കിലും ഒരു ചാറ്റിംഗ് നടത്താൻ വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരെ, ഒരു പുതപ്പിന്റെ കീഴിൽ വെച്ചുകൊണ്ട് മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് നേരം വെളുപ്പിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ആരുടെ തൗബയാണ് പടച്ച റബ്ബ് സ്വീകരിക്കുന്നത്? ഖുർആൻ സൂറത്തു തൗബയിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്തിന്റെ പേര് തന്നെ തൗബ എന്ന് നൽകിയിരിക്കുകയാണ്. എന്തിനാണ് അല്ലാഹു വെച്ചിരിക്കുന്നത്? പരിശുദ്ധമായ റമദാനിൽ തെറ്റുകാരായി നിലകൊള്ളുന്ന പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികൾ പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി ഒരു സൂറത്തിന്റെ പേര് തന്നെ 114 സൂക്തങ്ങളിൽ തൗബ എന്നൊരു സൂറത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. അതിൽ തന്നെ വ്യക്തമായി തൗബയുടെ വചനം അല്ലാഹു പറയുകയാണ്, ഇന്നമത് തൗബത്തു അലല്ലാഹ് ലില്ലദീന യഅ്മലൂന സൂഅ ബിജഹാല. അറിവില്ലാത്തതിന്റെ പേരിൽ, വിവരമില്ലാത്തതിന്റെ പേരിൽ, ഇത്രയേറെ ക്യാമറകൾ ഉണ്ടെന്ന് അറിയാത്തതിന്റെ പേരിൽ, അല്ലാഹ് ഏറ്റവും വലിയ ക്യാമറയാണെന്ന് തിരിച്ചറിയാതെ, അല്ലാഹുവിന്റെ മലക്കുകളുടേതാകുന്ന സാന്നിധ്യം തിരിച്ചറിയാതെ, സുബൈക്കും അസറിനും വരുന്ന മലക്കുകളുടെ സാന്നിധ്യം തിരിച്ചറിയാതെ, അവനവന്റെ സ്വന്തം ശരീരത്തിന് നൽകപ്പെട്ട അവയവങ്ങൾ വലിയ ക്യാമറകളാണെന്നുള്ള തിരിച്ചറിവില്ലാതെ, സ്ഥലം വലിയ ക്യാമറയാണെന്നുള്ള തിരിച്ചറിവില്ലാതെ തെറ്റുകൾ ചെയ്തു പോയ അല്ലാഹ് എന്ന പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്താൽ ഉടനെ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരാരുണ്ടോ? ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുകയാണ്. തീർന്നിട്ടില്ല പെങ്ങളെ, മാസം കടക്കുകയാണ്. വിശുദ്ധമായ റമദാനിന്റെ മഗ്ഫിറത്തിന്റെ രാവുകള് ദിനരാത്രങ്ങൾ കഴിഞ്ഞു കിടക്കുന്നതിന് മുമ്പ് നീ ചെയ്ത തെറ്റുകുറ്റങ്ങൾ മനസ്സിലേക്ക് കടന്നു വരട്ടെ, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് കടന്നു വരട്ടെ. എത്രയെത്ര മോശപ്പെട്ട സിനിമകൾ കണ്ടുപോയി, എത്രയെത്ര സീരിയലുകൾ ദർശിച്ചു പോയി, എത്രയെത്ര മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണുനട്ട് പോയി. ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ, ട്വിറ്ററിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, സ്നാപ്ചാറ്റിലൂടെ, വിവിധങ്ങളാകുന്ന ആപ്പുകളിലൂടെ, അത് നിന്റെ ജീവിതത്തിന്റെ വിനാശമാണെന്ന് തിരിച്ചറിയാതെ മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണുപോയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരാ, കാമുകീടാകുന്ന രഹസ്യമായ കോള് വരാൻ വേണ്ടി ഉറക്കമടിച്ചുകൊണ്ട് രാത്രിയിൽ നിലകൊണ്ട ചെറുപ്പക്കാരനില്ലയോ? അവരുടെ കിളിനാദം കേട്ടുകൊണ്ട് കാതിലേക്ക് ഫോൺ ചേർത്ത് വെച്ചുകൊണ്ട് നേരം വെളുപ്പിച്ച് തീർത്തതാകുന്ന ചെറുപ്പക്കാരനില്ലേ? തൗബയുടെ വാതിലുകൾ നിനക്ക് തുറന്നിട്ടിരിക്കുകയാണ്, തൗബയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. വിശുദ്ധമായ റമദാൻ കടന്നു വന്നപ്പോൾ ഇദാ ജാ റമദാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്നാ വഗുലിഖത്
ابواب النار നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെട്ട മാസമാണ് സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട മാസമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ പ്രാർത്ഥന കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നിന്റെ തൗബ നിനക്ക് നൽകാൻ നിനക്ക് പാപം പുറത്തു നൽകാൻ പടച്ച റബ്ബ് കാത്തിരിക്കുകയാണ് പടച്ച റബ്ബ് കാത്തിരിക്കുകയാണ് എന്നോട് ദുആ ചെയ്യ് ഞാൻ ഉത്തരം നൽകാമെന്ന് അല്ലാഹു തന്നെ ഖുർആനിലൂടെ പറഞ്ഞതല്ലേ അതുകൊണ്ട് എത്ര വലിയ തെറ്റുകാരനായിരുന്നാലും കൊലപാതകം നടത്തിയവനായിരുന്നാലും വ്യഭിചരിച്ചവനായിരുന്നാലും സിനിമ കണ്ടവനായിരുന്നാലും സീരിയൽ ദർശിച്ചവളായിരുന്നാലും ഭർത്താവിനെ വഞ്ചിച്ചവളായിരുന്നാലും ഭാര്യയെ വഞ്ചിച്ചവനായിരുന്നാലും അല്ലാഹു എന്ന ജഗന്നി അന്താഭാഗെന്ന പരിപാലകനാകുന്ന സർവേശ്വരനാകുന്ന സർവാധിപതിയാകുന്ന സർവലോക സൃഷ്ടിപ്പൻ സമാരകർത്താവായ ഈ ലോകത്തുള്ള സർവജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പുറ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കടകൂചനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പുറവാദികൾക്ക് മുൻചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പ് നിന്നെ നേർക്ക് നേരെ കാണുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നിന്റെ ഹൃദയത്തിന്റെ കത്തലങ്ങളിൽ മുട്ടിട്ടുണ്ട് എങ്കിൽ ഈമാനിന്റെ കാതൽ നിന്റെ ഹൃദയത്തിലുണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരേ സമയമാണ് അല്ലാഹുവേ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അല്ലാ നീ പുറത്ത് നൽകണേ അല്ലാ അങ്ങനെ പടച്ചറപ്പിലേക്ക് തെറ്റുകൾ വന്നു പോയാലുടനെ തൗബ ചെയ്യുന്നവരാരുണ്ടോ അവർക്ക് അല്ലാഹു തൗബ തുറന്നു കൊടുക്കുമേ അവർക്ക് അല്ലാഹു പാപമോചനം നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ എന്നാൽ ചില ആളുകളുണ്ട് വ്യഭിചരിക്കുന്നുണ്ട് സിനിമ കാണുന്നുണ്ട് സീരിയൽ ദർശിക്കുന്നുണ്ട് രാത്രിയുടെ ആമങ്ങളിൽ മൊബൈൽ ഫോണിലൂടെ മോശപ്പെട്ട സംസ്കാരങ്ങൾ വാരി പുണരുന്നുണ്ട് വാപ്പ വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ ഫോണ് ഉമ്മ വാങ്ങിച്ചു കൊടുത്തതാകുന്ന ടാബ് പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവ് അവിടുത്തെ ചുട്ടുപഴുത്ത് മണരാരുണ്യത്തിൽ പണിയെടുത്ത് കിട്ടിയ നാണയത്തുട്ടുകൾ കൂട്ടിവെച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അടിച്ചു കൊടുത്തതാകുന്ന റിയാലിലൂടെ വാങ്ങിച്ചു കൂട്ടിയതാകുന്ന വലിയതാകുന്ന വലിയ വലിയ ലാപ്ടോപ്പിലൂടെ കാമുകനുമായി രഹസ്യമായ ചാറ്റിംഗ് നടത്തുന്ന പെങ്ങളെ നീ തെറ്റിൽ വ്യാപൃതനായി നിലകൊള്ളുകയാണ് എങ്കിൽ നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് ഇത്തരത്തിലുള്ള അധർമ്മത്തിന്റെ വ്യവഹാരങ്ങളുടെ തുറക്കലാണ് നീ കാണിക്കുന്നത് എങ്കിൽ ഖുർആൻ പറയുകയാണ് വലൈസതി തൗബ ലില്ലദീന യഅമലൂന സയ്യആത് ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത് ഈ ദുനിയാവിലെ തെറ്റുകളെ ചാരി കൂട്ടി മോശപ്പെട്ട സംസ്കാരങ്ങൾ വാരിപ്പുണർന്ന് അവസാന തൊണ്ടക്കുഴിയിലേക്ക് റൂഹക്ക് നിൽക്കുകയാണ് 500 മലക്കുകൾ കടന്നു വരികയാണ് അസ്രായിൽ അലൈഹിസ്സലാമിനോടൊപ്പം നിന്റെ വലതുകാലിന്റെ തള്ളവരലിലൂടെ ആത്മാവിനെ ഇഞ്ചിഞ്ചായി വേർപെടുത്തുകയാണ് നെറ്റിലൂടെ അവന്റെ തുടയിലൂടെ അവന്റെ കഴുത്തിലേക്ക് 500 മലക്കുകൾ ആത്മാവിന് വേർപെടുത്തി നിലകൊള്ളുമ്പോൾ വീണ്ടും ഇടതുകാലിന്റെ തള്ളവരലിലൂടെ ആത്മാവിന് വേർപെടുത്തി അവന്റെ മുട്ടിലൂടെ അവന്റെ തുടയിലൂടെ അവന്റെ ആമാശയത്തിലൂടെ അവൻ അന്നനാളത്തിലൂടെ അവന്റെ കഴുത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുവരുമ്പോ അസ്റായിൽ അലൈഹിസ്സലാം അവന്റെ ആത്മാവിനെ പിടിച്ചുവരാൻ വേണ്ടി കടന്നു വരികയാണ് തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തി നിൽക്കുമ്പോ വേദന കൊണ്ട് പൊളയുന്ന മനുഷ്യൻ വെള്ളം കിട്ടാൻ ദാഹിക്കുന്ന മനുഷ്യൻ ഇമാം ഖസാലി തങ്ങൾ പറയുകയാണ് ലോകത്തുള്ള മുഴുവൻ സമുദ്രത്തിലെ ജലാശയം കൊണ്ടുവന്ന് അവന്റെ തൊള്ളയിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ ദാഹം തീരൂല സാബ അവന്റെ ദാരം ദാഹം തീരൂല കൂട്ടുകാരെ ഇമാം ഖസാലി തങ്ങൾ പറയുകയാണ് അത്രയേറെ ദുഃഖത്തിൽ നിലകൊള്ളുന്ന സമയം അത്രയേറെ പ്രയാസപ്പെടുന്ന സമയം എനിക്കൊന്ന് മന്ത്രിച്ചൂതാൻ ആരാണ് എന്ന് വിളിച്ചു ചോദിക്കുന്ന സമയം പ്രയാസത്തിന്റെ നൊമ്പരത്തിന്റെ വെതയുടെ വിഷമത്തിന്റെ ദുഃഖത്തിന്റെ നിഴൽ കണി വലിപ്പിക്കുന്ന സമയം ആ സമയത്ത് മനുഷ്യൻ വല്ലാതെ വിറങ്ങലിക്കുമ്പോ ആ സമയത്ത് അവൻ വിളിച്ചു പറയുകയാണ് ഞാൻ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് അല്ലാ ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട് അല്ലാ മോശമാകുന്ന ചുറ്റുപാടുകളിലേക്ക് പോയിട്ടുണ്ട് അല്ലാ
കുമ്മനമുസാദ് കുറ്റമ്പാറയിൽ വന്നു കൊണ്ട് അത് പറയുമ്പോ ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് കേട്ടവനാണ് റബ്ബേ. പക്ഷെ ശേഷവും ഞാൻ സിഗരറ്റ് വലിച്ചു, ശേഷവും ഞാൻ ബീഡി വലിച്ചു, ശേഷവും ഞാൻ മോശപ്പെട്ട തലത്തിലേക്ക് കഞ്ചാവുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം നടത്തി. ഞാൻ MDMA ഞാൻ വല്ലാതെ നാക്കിനടിയിൽ വെച്ചുകൊണ്ട് നടന്നു, ഞാൻ പൻപരാഗ ചവച്ചു, ഞാൻ മോശപ്പെട്ട ലഹരി ഉൽപ്പന്നങ്ങൾ കടിമപ്പെട്ടുപോയി, ഞാൻ വ്യഭിചരിച്ചു പോയി. എന്റെ കണ്ണുകൊണ്ട്, എന്റെ കാതുകൊണ്ട്, എന്റെ ഹൃദയം കൊണ്ട്, എന്റെ കൈ കൊണ്ട്, എന്റെ കാലുകൊണ്ട് ഞാൻ പോകാത്ത ബീച്ചുകളില്ല, ഞാൻ പോകാത്ത മാളുകളില്ല, ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. എല്ലാ കളിപ്പോക്കുകളും വാങ്ങിച്ചുകൊണ്ട് ഈ ദുനിയാമിൻ ആലസ്യതയിൽ മുഴുങ്ങിപ്പോയി റബ്ബേ. ഇന്നിതാ ഈ സമയത്ത് എന്റെ തൊണ്ടക്കുഴി റൂഹത്തിൽ നിൽക്കുമ്പോൾ വിട പറയാ പോകുന്ന സന്ദർഭമാണെന്ന് മനസ്സിലാക്കി എന്റെ കൂട്ടുകാരുടെ മുന്നിൽ, എന്റെ മാതാപിതാക്കളുടെ മുന്നിൽ, എന്റെ ഭർത്താവിന്റെ മുന്നിൽ, എന്റെ ഭാര്യയുടെ മുന്നിൽ, എന്റെ കുടുംബത്തിന്റെ മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന വേദനയുടെ ഈ ഘട്ടത്തിൽ പടച്ച റബ്ബേ ഞാനിതാ തൗബ തേടുന്നു അല്ലാ എന്ന് പടച്ച റബ്ബിനോട് ആ സമയത്ത് നീ തൗബ ചെയ്താൽ വലൈസത്തി തൗബ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തിൽ നിൽക്കുന്ന സമയത്തുള്ള തൗബ. മുസ്ലിമേ മുസ്ലിമത്തെ, മലപ്പുറം ജില്ലയിലെ കുറ്റമ്പാറയിലുള്ള ആയിരക്കണക്കിന് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മന മുസാദ് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുരിയാമൽ ചെയ്ത പാതകങ്ങൾ അത് നിർബന്ധമായി പൊരുത്തപ്പെടിയിക്കണേ. അത് സൃഷ്ടികളോടുള്ളതാണെങ്കിൽ, അത് ഭർത്താവിനോടുള്ളതാണെങ്കിൽ, അത് മാതാപിതാക്കളോടുള്ളതാണെങ്കിൽ, അത് ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉമ്മയോടും ഉപ്പയോടുള്ളതാണെങ്കിൽ അത് നിർബന്ധമായി പൊരുത്തപ്പെടിയിക്കണം. ഇല്ലെങ്കിൽ വല്ലാത്ത വിഷമമാണ്. മരിക്കുന്ന സമയത്ത് വേദനയോടുകൂടി നീ കണ്ടറിയും ആ സമയത്ത് പടച്ച റബ്ബിനോട് തൗബ ചെയ്തത് കൊണ്ട് കാര്യമില്ല, കാര്യമില്ല. അല്ലാഹുവേ, വിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ പത്ത് വിട പറയാൻ അടുത്തിരിക്കുന്ന ഈ സമയം ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളിൽ മോശപ്പെട്ട ചിന്തകൾ വെച്ചവരുണ്ട്, കണ്ണുകൾ കൊണ്ട് ഹറാമ കണ്ടവരുണ്ട്, കാതുകൾ കൊണ്ട് ഹറാമ കേട്ടവരുണ്ട്, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങൾ ഉറക്കമൊഴിച്ചവരുണ്ട് റബ്ബേ. അശ്ലീലമായ ഭാഷണങ്ങൾ കൊണ്ട് പല സ്ത്രീകളെയും പല സ്ത്രീകളുമായി ബന്ധം പുലർത്തിയവരുണ്ട്, പല പുരുഷന്മാരുമായി ബന്ധം പുലർത്തിയ സഹോദരിമാരുണ്ട്, കാലുകൾ കൊണ്ട് മലീമസമായ സ്ഥലത്തേക്ക് നടന്നിട്ടുണ്ട്, കൈകൾ കൊണ്ട് ഹറാമായ തലത്തിൽ നിങ്ങളെ പിടിച്ചിട്ടുണ്ട്, ചെയ്തു പോയിട്ടുണ്ട്. അല്ലാ, ഈ പരിശുദ്ധമായ മാസത്തിന്റെ ഈ രാവിന്റെ ഈ മഹനീയമായ 17-ാം ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ ഹക്ക് ജാഗ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ. അല്ലാ, നീ അഫ്വ് ചെയ്യണേ. അല്ലാ, നമുക്ക് പുറത്തു തരട്ടെ.